ഫിലിം ഗ്യാരേജിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലെ പ്രണവ് മോഹൻലാൽ നായകനായെത്തുന്ന ഹൃദയം എന്ന സിനിമയിലെ മൂന്നാമത്തെ പൃഥ്വിരാജ് സുകുമാരനെ ആലപിച്ച ഒരു ഗാനം ഇന്ന് വൈകിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വീഡിയോ സോങ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. വെറും 3 മിനിറ്റിൽ താഴെ മാത്രമുള്ള വീഡിയോ സോങ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. താതക തെയ്താര എന്ന വരികളാൽ തുടങ്ങുന്ന ഗാനമാണ് പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ഗാനം മികച്ച ഗാനമായിട്ട് തോന്നി. അതോടൊപ്പം തന്നെ അതിലെ സീനുകളെല്ലാം തന്നെ മികച്ചതായിട്ട് തോന്നി. പ്രണവിന്റെ ഹൃദയം ഈ വരുന്ന ജനുവരി 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. മിന്നൽമുരളി എന്ന സിനിമയുടെ വമ്പൻ OTT വിജയത്തിന് ശേഷം ടോവിനോ തോമസ് നായകനായെത്തുന്ന അടുത്തൊരു പാൻ ഇൻ ദ ലെവൽ സിനിമയാണ് അജയന്റെ 2 മോഷണം എന്ന സിനിമ. ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ടോവിനോ 3 ഗെറ്റപ്പുകളിലെ 3 വ്യത്യസ്ത വേഷങ്ങളിലെത്തുന്ന അജയന്റെ 2 മോഷണം എന്ന സിനിമയുടെ ചിത്രീകരണം ഈ വർഷം 2022 മെയ്യിൽ ആരംഭിക്കുകയാണ്. വെറും 90 ദിവസങ്ങൾക്കുള്ളിൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. അല്ലൂർജിന്റെ പുഷ്പ എന്ന സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സുകുമാറിന്റെ സംവിധാനത്തിൽ അല്ലൂർജി നായകനായെത്തിയ പുഷ്പ എന്ന സിനിമ നമ്മുടെ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ 300 കോടിയിലധികം രൂപ കളക്ഷൻ നേടിയ സിനിമയാണ്. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും ചില ഇടങ്ങളിലെ സിനിമ വൻ നഷ്ടമാണ് ഉണ്ടാക്കിയത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വരികയുണ്ടായി. ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാതാക്കൾ അതിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. നേരത്തെ 100 കോടിയിലധികം രൂപ പ്രീ ബിസിനസ് ആയിട്ട് ഇവിടങ്ങളിൽ നിന്ന് ലഭ്യമായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാതാക്കൾ നഷ്ടമുണ്ടായ സ്ഥലങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അതിന്റെ 50% തിരികെ നൽകി തുടങ്ങിയെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും മറ്റ് പല നിർമ്മാണ കമ്പനികളും ചെയ്യാത്തത് അല്ലൂർജിന്റെ പുഷ്പ എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ ചെയ്യുന്നത് വലിയ കാര്യമായിട്ട് തന്നെയാണ് നിലവിൽ നമ്മുടെ പ്രേക്ഷകർ എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ആഴ്ച കേരളത്തിലെ തിയേറ്ററുകളിലൊക്കെ റിലീസിനെത്തേണ്ടിയിരുന്ന സിനിമയായിരുന്നു റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ 2 വ്യത്യസ്ത ഗെറ്റപ്പിലെത്തുന്ന സല്യൂട്ട് എന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് ജനുവരി 14 നിന്ന് മാറ്റാനായിട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ നിലവിലെ കോവിഡ് സാഹചര്യം ദിനംപ്രതി വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സിനിമയുടെ നിർമ്മാതാക്കൾ എത്തുന്നത് എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ചിത്രത്തിന്റെ റിലീസ് മാറ്റിയെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. എന്നാൽ റിലീസ് മാറ്റുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മറ്റൊരു സിനിമയായിരുന്നു ജനുവരി 20 തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിയിരുന്ന തുറമുഖം എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ. രാജീവ് രവിയുടെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായെത്തുന്ന തുറമുഖം എന്ന സിനിമ നേരത്തെ പലതവണ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചും തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാവാതെ പോയ സിനിമയാണ്. എന്നാൽ പലതവണ സിനിമയുടെ നിർമ്മാതാവ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരിക്കുമെന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ വീണ്ടും സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിട്ടും തിയേറ്ററുകളിലേക്ക് എത്താനാകുമോ എന്നൊരു ആശങ്കയാണ് നിലവിലുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് സിനിമയുടെ ട്രെയിലർ വരേണ്ടിയിരുന്നതായിരുന്നു. ആ ട്രെയിലറും വന്നിട്ടില്ല. ഒരുപക്ഷെ സിനിമയുടെ റിലീസ് മാറാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് 90% റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ലാലേട്ടന്റെ ആറാട്ട് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 10 തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്ന സിനിമയായിരുന്നു ലാലേട്ടന്റെ ആറാട്ട്. എന്നാൽ നിലവിലെ സാഹചര്യം കൊണ്ട് ഒരുപക്ഷെ സിനിമയുടെ റിലീസ് വീണ്ടും മാറാനുള്ള സാധ്യതകളുണ്ട്. നിലവിലെ ജനുവരി 1 പ്രഖ്യാപിച്ച സിനിമയുടെ ട്രെയിലർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളുടെ പ്രകാരം നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന സിനിമയുടെ ഹിന്ദി റൈറ്റ്സ് വിറ്റുപൊരുക്കുകയാണ്. OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും സ്വന്തമാക്കിയിരിക്കുന്നത് സി നെറ്റ്വർക്കാണ്. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ സിനിമകളുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.